അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനത്തിൽ ആദ്യമായി പ്രതികരിച്ച മാതാവ് എലിസബത്ത് ആന്റണിയുടെ വെളിപ്പെടുത്തലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇന്നത്തെ ചർച്ചാവിഷയം. വീഡിയോ പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ ആകെ വിമർശനവും ട്രോളുകളുമാണ്. കാണാം ഈ ലോകം. അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് ചേക്കേറിയത് കോൺഗ്രസ് നേതൃത്വത്തെ പോലെ തന്നെ എ കെ ആന്റണിക്കും ഒട്ടും ദഹിക്കുന്നതല്ലായിരുന്നു. അനിലിന്റെ തീരുമാനം ഏറെ വേദനിപ്പിക്കുന്നതെന്നായിരുന്നു എ കെ ആന്റണിയുടെ അന്നത്തെ പ്രതികരണം. എന്നാൽ കൃപാസനത്തിൽ എലിസബത്ത് ആന്റണിയുടെ സാക്ഷ്യം പറച്ചിലാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. കൃപാസനത്തിലെ ഉടമ്പടിയിലൂടെ ബി ജെ പിയിലേക്ക് പോയ മകൻ അനിലിനെ എ കെ ആന്റണി സ്വീകരിച്ചെന്നാണ് ഭാര്യ എലിസബത്തിന്റെ സാക്ഷ്യം. മകന് നിരവധി അവസരങ്ങൾ ലഭിക്കുമെന്നും എ കെ ആന്റണി പ്രാർത്ഥനയിലൂടെ ആത്മവിശ്വാസവും ആരോഗ്യം വീണ്ടെടുത്തു എന്നും കൃപാസനത്തിൽ എലിസബത്ത് പറഞ്ഞു. ഈ സാക്ഷ്യം പറച്ചിലാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കൃപാസനം മാതാവ് വരെ ബി ജെ പിക്കൊപ്പം എന്നായിരുന്നു ലതാ ഗോപിനാഥ് എലിസബത്ത് ആന്റണിയുടെ വീഡിയോ പങ്കുവെച്ച് ഫേസ്ബുക്കിൽ കുറിച്ചത്. ആന്റണിയുടെ മകന് ആർ എസ് എസും ബി ജെ പിയും കൂടുതൽ അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കാറുമാകട്ടെ എന്നാണ് എം ബിയും ഡി വൈ എഫ് ഐ ദേശീയ പ്രസിഡന്റുമായ എ ആർ റഹീം ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇ ഡി എ ഭയപ്പെട്ട് മകനെ ബി ജെ പിക്ക് സംഭാവന നൽകിയ ആന്റണി കോൺഗ്രസിൽ സേഫായി നിൽക്കുന്നു എന്നാണ് വിനോദൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. എലിസബത്ത് ആന്റണിയെ ഒരു യഥാർത്ഥ കോൺഗ്രസുകാരി എന്നായിരുന്നു ബി ജെ പിയോടുള്ള എല്ലാ എതിർപ്പും അനിൽ ആന്റണി ബി ജെ പിയിൽ പോയതോടെ ഇല്ലാതായെന്ന പ്രതികരണം കുറിച്ചുകൊണ്ട് അനീഷ് കൈതവനെ കുറിച്ചത്. കോൺഗ്രസുകാർ പകൽ കോൺഗ്രസും രാത്രി ബി ജെ പിക്കാരും എന്ന് ആന്റണി പറഞ്ഞത് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണെന്ന് പറയാതെ വയ്യെന്ന് ടി സി രമേശൻ കുറിച്ചു. നല്ല രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള കുടുംബം, ആന്റണി ഭാഗ്യവാനാണെന്നായിരുന്നു തേജോധരൻ പോറ്റി ഫേസ്ബുക്കിൽ കുറിച്ചത്. എല്ലാവർക്കും കാണും പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ. എന്നാൽ ഈ പ്രാർത്ഥന കടന്നുപോയെന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം. എലിസബത്തിന്റെ പ്രാർത്ഥന കോൺഗ്രസിനും ആന്റണിക്കുമാണ് കുരിശായി മാറിയിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കിടെ അനുഭവസാക്ഷ്യം പങ്കുവെക്കുന്ന എലിസബത്തിന്റെ വീഡിയോ കൃപാസനം അധികൃതരാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടത്. എ കെ ആന്റണിയുടെ ആരോഗ്യം വീണ്ടെടുത്തതും ആത്മവിശ്വാസം തിരികെ ലഭിച്ചതും കൃപാസനത്തിലെ ഉടമ്പടിയിലൂടെയാണ്. ബി ജെ പിയിൽ മകന് നിരവധി അവസരങ്ങൾ ലഭിക്കും എന്നെല്ലാം വീഡിയോയിൽ ആന്റണിയുടെ ഭാര്യ പറയുന്നുണ്ട്. താൻ കോൺഗ്രസിൽ അടിയുറച്ചു നിൽക്കുമെന്നും എന്നാൽ മകന്റെ തീരുമാനം ഉൾക്കൊള്ളുന്നുവെന്നും എലിസബത്ത് ആന്റണി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും എലിസബത്തിന്റെ പ്രാർത്ഥനയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയും മുറുകുകയാണ്. ജയേഷ് കൃഷ്ണൻ 24 news.com.